ഗായ്സ്, എച്ചന ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ടുള്ള സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇതിപ്പോൾ പുനലൂട് പോകുന്ന റൂട്ടാണ്. പുനലൂരിൽ നിന്ന് തെങ്കാശി പോകുന്ന റൂട്ട്, നമ്മൾ തെങ്കാശി വരെ പോവുകയാണ്. സംഭവം പ്ലാൻഡ് ഒന്നും അല്ല, ചുമ്മാ ഒരു ട്രിപ്പ്. എന്താവുമെന്നോ അറിയത്തില്ല. കാണുന്ന വഴികളിലൊക്കെ നമ്മൾ പരിചയപ്പെടുത്താനും അവിടെ എന്തെങ്കിലും കൃഷിതരമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിക്കാനും അതിനുവേണ്ടിയാണ് ഒരു യാത്ര. പിന്നെ കുറേ നാളായി ഒരു യാത്ര നടത്തിയിട്ട്, അപ്പോൾ നമുക്കൊരു കുളിർമം, കാണുന്നവർക്കുള്ളൊരു കുളിർമയായിക്കോട്ടെ എന്ന് വെച്ചാൽ നമ്മളൊന്ന് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഇപ്പം പകുതി വഴിക്കെത്തിയിട്ടുണ്ട്. ഇത് പുനലൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ആലിമുക്ക് കഴിഞ്ഞിട്ടുള്ളൊരു ഒരു വെള്ളച്ചാട്ടമാണിത്. വെള്ളച്ചാട്ടമാണോ, നല്ലൊരു തോട്, നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് കണ്ടപ്പോൾ നിങ്ങളെന്ന് കാണിക്കണമെന്ന് തോന്നി, അപ്പോൾ അതിനൊന്ന് ചവിട്ടിയതാണ്. അപ്പോൾ നമ്മുടെ തെങ്കാശിയിലെ രണ്ടാമത്തെ ദിനമാണ്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് സുന്ദരപാണ്ഡിപുരം എന്നൊരു സ്ഥലത്താണ്. അപ്പോൾ ഒരു കുറേ തോട്ടമൊക്കെ ഉണ്ട്, നമ്മൾ നിർത്തിയാണ്. അപ്പോൾ ഇതിൻ്റെ തോട്ടം എന്ന് വെച്ചാൽ ഇത് വറ്റൽമുളകാണ്. ഇവിടെ നിങ്ങോട്ട് വറ്റൽമുളക്, ഇതിനപ്പുറത്ത് പല പല സാധനങ്ങൾ അവിടെ നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന അതിൻ്റെ ഇപ്പുറത്ത് ഇവർ വിളവെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ സവാള, നമ്മുടെ നാട്ടിൽ ഭയങ്കര വിലയായിട്ടുണ്ടായിരുന്ന സാധനമാണ്. ഇവിടെ ചെറിയ വിലയ്ക്ക് കിട്ടും. അതുപോലെ തന്നെ അതിൻ്റെ 100 ദിവസത്തെ വിളവ് കഴിഞ്ഞിട്ട് അവർ എടുക്കുകയാണ്. അതിൻ്റെ പറിക്കലും കാര്യങ്ങളായിട്ട് അവർ തിരങ്കരക്കാണ്. കുറേ ആൾക്കാർ അത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. നമുക്ക് കാണാൻ കുറച്ച് ചേട്ടന്മാർ പറഞ്ഞുതരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്നിപ്പോൾ അവർക്ക് ഭയങ്കര വെയിലുമുണ്ട്, അതുപോലെ തന്നെ ഇത് കുറേ കിടപ്പുള്ളു, ഇന്ന് ഇളക്കിയിട്ടേ ഉള്ളൂ. അപ്പോൾ അവർക്കത് ഇളക്കാൻ സമയം, മീൻസ് അത് കട്ട് ചെയ്ത് എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് പറഞ്ഞു തരാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഞങ്ങൾക്ക് തന്നു. എന്നിട്ട് പുള്ളി പറഞ്ഞു ഇതിന് വീഡിയോ. അപ്പോൾ എൻ്റെ ബാക്കിൽ എന്താണെന്ന് വെച്ചാൽ സവാളയുടെ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സൈസിനടിച്ചിട്ട് പല രീതിയിലുള്ള സവാളകൾ കിടപ്പുണ്ട്. 100 ദിവസത്തെ വിളവ് കഴിഞ്ഞിട്ടുള്ള സവാളകളാണ്. അപ്പോൾ ഇതായി നമുക്ക് കാണാൻ പറ്റും. കുറേ ആൾക്കാർ അവിടെ ഇത് സെപ്പറേറ്റ് ചെയ്യുക കേട്ടോ. എന്ന് വെച്ചാൽ ആ ചെടിയിലുണ്ടായി, അകത്തുണ്ടായി, അതവർ ഓരോ സവാളയിട്ട് മുറിച്ച് മാറ്റി കൊട്ടയിലാക്കി അത് വലിയ വലിയ വണ്ടി വയ്ക്കാത്ത ആക്കിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ജോലി ഇപ്പോൾ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും കുറേ ചേച്ചിമാരും കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ 100 ദിവസത്തെ വിളവ് കഴിഞ്ഞിട്ട് അവരത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഭയങ്കര തിരക്കാണെന്ന് അവർ പറഞ്ഞു. കുറേ സാധനങ്ങൾ മാറ്റാനുണ്ട്. അതുപോലെ ഈയൊരു ഏരിയ, ഇത്ര ഏരിയ അവർ സവാള വെച്ചേക്കുന്നു. ഇപ്പുറത്തോട്ട് വറ്റൽമുളക്, അപ്പുറത്ത് ബീൻസ്, തക്കാളി എല്ലാം ഉണ്ട്. എല്ലാം നമ്മളിന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതാണ് സവാളയുടെ കാര്യം. ജസ്റ്റ് തന്നെ അവർ ഈ എടുക്കുന്ന സവാള കൊട്ടയിലാക്കിയിട്ട് ഇതാണ്ട് ഈ ട്രാക്ടറിലാണ് ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മാർക്കറ്റിലോട്ടും നമ്മുടെ നാട്ടിലോട്ടും പല നാട്ടിലോട്ടും കൊണ്ടുപോകാനുള്ളതും ഒക്കെയാണ്. അതിനനുസരിച്ച് സൈസ് അനുസരിച്ചാണ് ഇവർ വില ഇപ്പോൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്. ഓരോ വലിയ നല്ല സൈസുള്ളതാണെങ്കിൽ 40 രൂപയേ ഉള്ളൂ കിലോ ഇവിടൊക്കെ. അല്ലാതെ കുഞ്ഞ് സൈസാണെങ്കിൽ 35 രൂപയ്ക്ക് കിട്ടും. അതെ, ഇപ്പോൾ എടുത്തേ ഉള്ളൂ നല്ല ഫ്രഷ് സവാള. അതുപോലെ തന്നെ നമ്മൾ വറ്റൽമുളകിൻ്റെ ഒരു തോട്ടം കണ്ടിട്ടുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ വളർന്ന് വളർന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വെള്ളം കിട്ടാൻ വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് ഇറങ്ങി കാണിച്ചു തരാം. ദേ ഇതാണ് സാധനം, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ദേ നോക്കണോ, ഇതാണ് സാധനം. കുറേ നിൽപ്പുണ്ട്. ഇപ്പോൾ വളർന്ന് വരുന്നേ ഉള്ളൂ, വിളയാറായതേ ഉള്ളൂ. ചിലതൊക്കെ ഇങ്ങനെ ചുമന്ന് നിൽപ്പുണ്ട്. പക്ഷേ നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇതാണ് വറ്റൽമുളകിൻ്റെ ഒരു തോട്ടം അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നത് വിചാരിക്കും ഇതായിരിക്കും വറ്റൽമുളകിൻ്റെ ഇരുന്നത്. പക്ഷേ ഇതല്ല. ഇതിൻ്റെ സൈഡിൽ താഴോട്ട് നോക്കുവാണെങ്കിൽ ഇത് അതിൻ്റെ അടിയിൽ നിൽപ്പുണ്ട്, ഇങ്ങനെ നിരന്ന് നിൽപ്പുണ്ട് സാധനം. ഇത് നല്ല വിളയാറായത് ഇടയ്ക്കുന്നുണ്ട്, പഴുത്ത് ഉണങ്ങിയൊക്കെ നിൽപ്പുണ്ട് ചിലത്. ഞാൻ പറഞ്ഞ പഴുത്ത് കാണിച്ചു തരാം. ദേ ഇതാണ് സാധനം, നല്ല ഫ്രഷ് സാധനം. ഇവിടെ നിന്നായിരിക്കും നമുക്കുള്ള നാട്ടിലോട്ടൊക്കെ കിട്ടുന്നതും ഒക്കെ. പുള്ളി പറഞ്ഞ് ഇങ്ങോട്ടൊന്നും ആയിരിക്കും കയറ്റിവിടാനുള്ളതാ, ഇവിടത്തേക്കല്ല കയറ്റിവിടാനുള്ളതെന്നാണ് പറഞ്ഞത് ചേട്ടൻ. അപ്പോൾ സൈഡിൽ കൂടെ വെള്ളമൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്നും അവിടെ കുഴൽക്കിണർ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ നിന്ന് പൈപ്പുണ്ട്. അപ്പോൾ അതിലിങ്ങനെ വെള്ളം ഇടും. ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം കോരി ഇടുകയും ഇതുവഴി പോകുന്നതിനനുസരിച്ച് വെള്ളം കിട്ടുകയും ചെയ്യും. ഭംഗി ഐഡിയ കൊള്ളാം, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇത് ഇത്ര ഇല്ലെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ നാട്ടിലെ ആൾക്ക് വളരാത്ത തന്നെയാണ്, വളരെയൊക്കെ ചെയ്യുമായിരിക്കാം. പക്ഷേ ഇത്രയും ഹെവിയായിട്ട്, മീൻസ് എന്താ പറയുക, നല്ലൊരു ക്വാണ്ടിറ്റിയിൽ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ സ്ഥലത്ത് ഓരോ മാസം ഓരോന്നിൻ്റെയും വിളവെടുപ്പായിരിക്കും. ഈ മാസം ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവരുടെ സ്വന്തം സ്ഥലമാണിത്. ഇവർക്ക് ആവശ്യമുള്ളതായിട്ടുള്ള കൾട്ടിവേഷൻ ഇവരിവിടെ നടത്തും. എന്നിട്ട് അതായത് സ്വന്തമായിട്ട് സാധനങ്ങൾ ഉണ്ടാക്കി അവർ മാർക്കറ്റിൽ കൊടുക്കുന്നു. അങ്ങനെ ലാഭവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ. അപ്പോൾ ഇവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കാര്യങ്ങളൊക്കെ എടുക്കുന്നതുകൊണ്ട് ഇവിടെ ഒരു വലിയൊരു കിണർ ഇവർ കുഴിച്ചിട്ടുണ്ട്. അതിനെ സംഭവങ്ങളുള്ള ആവശ്യമുള്ള വെള്ളം ഇതിനകത്തുനിന്ന് പോവുകയും ചെയ്യും. എന്നിട്ട് അതിനകത്തുനിന്ന് വേണ്ടാത്ത വെള്ളം ഇങ്ങനെ ഇതിനകത്തൂടെ തിരിച്ച് ഈ കിണറ്റിൽ വന്ന് ചാടും. എന്നിട്ട് പിന്നെ മോട്ടർ അടിച്ച് അങ്ങനെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ വെള്ളം അധികം വേസ്റ്റ് ആവുന്നില്ല, ആവശ്യമുള്ള വെള്ളം ചെടികൾക്ക് കിട്ടുന്നുമുണ്ട്. അപ്പോൾ സവാളയുടെ ചെടി കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം. വേണ്ടി ഇതാണ് സവാളയുടെ ചെടി, ഇതിങ്ങനെ വളർന്നു വരും. ഇതൊരു വിളവാകുമ്പോൾ ഇതല്ല ഇച്ചിരി സൈസ് ആവുന്നതാണ്. അപ്പോൾ ഇവർക്ക് ഈ സൈസിനുള്ളത് പലതരം സൈസിലുള്ള ഇവർ നടാറുണ്ട്. അപ്പോൾ ഇവർ കണ്ടേക്കുന്ന ഈ സൈസിനുള്ളതാണ്. അപ്പോൾ ഇതാണ് സാധനം എങ്ങനെയുണ്ട്.
അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടത് വിളവ് എടുത്ത് വെച്ചേക്കുന്ന ഒരു സവാളയാണ്. അപ്പോൾ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് വിളവാവാറായതാണ്. രണ്ടിതാണ് സംഭവം. അപ്പോൾ ഈ പൂ ആവാറായെന്നൊക്കെ പറഞ്ഞാൽ വിളവായെന്നാണ്. അപ്പോൾ നട്ട് വെച്ചേക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ കുതിർന്ന് കിടക്കുകയാണ് സവാളയൊക്കെ. ഇങ്ങനെ നല്ല ഭംഗിയായിട്ടാണ് അവർ നട്ടേക്കുന്നതും. പിന്നെ അതുപോലെ തന്നെ ഇത് വിളവാവാറായി ഈ ഒരു ഒരാഴ്ചയോടെ കഴിഞ്ഞ് അവർക്ക് ഇത് പറിക്കാമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതിൻ്റെ സവാളയുടെ തോട്ടം കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഒരു വരമ്പ് അതിൻ്റെ ഇപ്പുറത്തോട്ട് പിന്നെ വരുന്നതാണ് തക്കാളി. ഇതുകൊണ്ട് ഇവിടെ തക്കാളി നമുക്ക് കാണാൻ പറ്റും. ഇത്ര വലിയ സൈസ് ആയിട്ടുള്ളതാണോ അതോ അത് വളരാൻ ഇനി ഉണ്ടോ എന്നറിയത്തില്ല. അപ്പോൾ ഇവിടെ തക്കാളി ഉണ്ട്, ഇച്ചിരിയൊക്കെ കളറായി നിൽപ്പുണ്ട്. ഇവിടെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇതൊക്കെ ഉണ്ട് ഇച്ചിരി വെള്ളം. അപ്പോൾ ഇത് ഇത്ര വെള്ളം തോന്നി സൈസ്. അപ്പോൾ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് ഒരു തക്കാളി. അപ്പോൾ ഏകദേശം ഇത്രയും സൈസുള്ളൊരു നല്ല തക്കാളിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇതായിരിക്കും ഇതിൻ്റെ ആക്ച്വൽ സൈസ്. എനിക്ക് തോന്നുന്നു ബാക്കിയെല്ലാം ഇതുപോലൊക്കെ തന്നെ ഇരിക്കുന്നു. വലിയ തക്കാളിയല്ല ഇവിടുത്തെ, വേറെ ഇതിലെ ഇനം തക്കാളി ആയിരിക്കും. നല്ല ഭംഗിയുണ്ട് കാണാൻ, പക്ഷെ ചെറുതാണ്. പക്ഷെ കുഴപ്പമില്ല, വിഷമൊക്കെ അടിച്ചു കാണാൻ ആവോ. ഇങ്ങോട്ട് നോക്കിയാൽ അതുപോലെ തന്നെ അവർ തക്കാളി അല്ല, തക്കാളിയല്ലോ സവാളയാണ് നട്ടേക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഏരിയ മൊത്തം അങ്ങോട്ട് സവാളയും അതിനപ്പുറത്തോട്ട് വാഴയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ വാഴത്തോപ്പുകൾ കാണാൻ സാധിക്കും. ഇവിടെ ഇങ്ങോട്ടെല്ലാം തക്കാളിയാണ്. അപ്പോൾ അതിനപ്പുറത്ത് എന്താണ് അവർ നട്ടേക്കുന്നത് നമുക്കൊന്ന് നോക്കാം. എനിക്ക് തോന്നുന്നു അതും സവാള തന്നെയാണ് തോന്നുന്നത്. അതിൻ്റെ ഇലയൊക്കെ കണ്ട് സവാള പോലെ ഉണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് എവിടെ ബീൻസ് നട്ടിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു. അത് നമുക്ക് കാണിച്ചു തരാം എന്തായാലും. എന്തായാലും നല്ല ഭംഗിയുണ്ട്. ഇതെല്ലാം വിളയാറായെന്ന് തോന്നുന്നു. ഒരു ചേട്ടൻ അവിടെ നിന്ന് പറിക്കുന്നുണ്ട്. പറിക്കുവാണോ എന്തോ ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ചേട്ടനോട് പറ്റുവാണോ എന്ന് ചോദിച്ച് നോക്കാം എന്താ ചെയ്യുന്നത്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പിന്നെത്തിക്കണം ബീൻസ് എന്നാ ചേട്ടൻ പറഞ്ഞു. പക്ഷേ ഇത് പയറിൻ്റെ കൂട്ടത്തിരിക്കുന്നു. പക്ഷേ സംഭവം എന്നാന്ന് വെച്ചാൽ ഇതധികം നമ്മളിപ്പോൾ നാട്ടിൽ വളർത്തുവാണെങ്കിൽ പന്തലൊക്കെ കെട്ടി വളർത്തുന്നുണ്ടല്ലോ. പക്ഷേ ഇത് അതുപോലല്ല, ഇത് കുറ്റി കുറ്റിയായിട്ട് വളർന്നിട്ട് അതേലിങ്ങനെ നിൽക്കുന്നു. അതിനിപ്പോൾ അവർ വെട്ടിക്കളഞ്ഞാവില്ല. ഇത് ഇത്ര വെള്ളം തോന്നുന്നു. അതിൽ തന്നെ പയറിഷ്ടം പോലെ നിൽക്കുന്നു. അവിടെ ഒരു ചേട്ടൻ അത് പയർ പറിച്ച് മാറ്റുന്നുണ്ട്. ചോദിച്ചു അപ്പോൾ ഇതൊരു വേറൊരു ടൈപ്പ് പയറെന്നാ പുള്ളി പറഞ്ഞു. ഇത് പൊരിക്കരുതെന്നാണ് പറഞ്ഞു. അപ്പോൾ ഇത് പൊരിക്കാനോ പയർ വറക്കൂ അങ്ങനെ തന്നെ ചെയ്യുമോ അറിയത്തില്ല. ചേട്ടനത് പറഞ്ഞ അങ്ങനെ. പിന്നെ കൂടുതൽ തമിഴ് അറിയത്തുള്ള നമ്മളധികം പിടിച്ചില്ല. പിന്നെ ഇതിൽ വളരുന്ന വേറെ ടൈപ്പ് ഉണ്ട്, അതിവിടെ തന്നെ ഉണ്ട്. അത് വേറൊരു ഇനമാണെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇത് വേറൊരു ടൈപ്പായിട്ടാണ് ഇങ്ങനെ വളരും. ഇതേ തന്നെ കായകളുണ്ടാവും, എളുപ്പമുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. ആ ചീനി ചീനി പയർ. ഇത് പൊരിക്കരുത്. ഇത് എന്നെ പൊരിക്കുന്ന സമയൽക്ക്. ആ ഹാ 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 ഓക്കെ ശരി ശരി. പയർ പേര് പേരമണി എന്നാണ് പയറിൻ്റെ പേരല്ലേ. ആ ശരി ശരി പേരമണി. അപ്പോൾ നമ്മൾ സൂര്യകാന്തിയുടെ പൂവ് അന്വേഷിച്ച് വന്നായിരുന്നു. അപ്പോൾ ഇവർ പറയാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിൽ മൊത്തം സൂര്യകാന്തി ആയിരുന്നു. അപ്പോൾ അവരത് അതിൻ്റെ ഒരു സീസൺ കഴിഞ്ഞപ്പോൾ അത് വെട്ടി എല്ലാം കഴിഞ്ഞു. അപ്പോൾ അത് ഇവിടെ കൂട്ടിക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾ ചോദിച്ചതാണ്. അപ്പോൾ ഇത് കൂട്ടിയിട്ടേക്കുന്ന എന്തിനാണെന്ന് അറിയത്തില്ല. എണ്ണയ്ക്ക് വല്ലതും ആയിരിക്കും, സൺഫ്ലവർ ഓയിൽ ഇതേന്ന് അത് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വല്ലതും പിഴിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങളും കറക്റ്റ് അറിയില്ല. അപ്പോൾ എന്തായാലും ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇത് കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞു അവർ ചേട്ടൻ പറഞ്ഞായിരുന്നു. ഇത് കൊണ്ടുപോകാനാണ്. അപ്പോൾ ഇതെന്താണ് ഉപയോഗം, കറക്റ്റ് എന്താണ് ചെയ്യുന്നതെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാനൊരു സൂര്യകാന്തിയുടെ ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. ഇതാണ് സാധനം, ഇത്രയും വലുതാണ്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് കാര്യങ്ങൾ, എങ്ങനെയാണ് എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ എൻ്റെ ചേട്ടനോട് ചോദിച്ചപ്പോൾ ഇതിൻ്റെ സീസൺ കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ ആൾക്കാരെല്ലാം പോയി. ഇവിടെ ആകെ ഒരു ചേട്ടനെ പേര് പോയി. ഇതിൽ കുഞ്ഞു കുഞ്ഞായിട്ട് സീഡ് കാണാം. എനിക്ക് തോന്നുന്നു ഈ സീഡ് ഇങ്ങനെ മറ്റേ എണ്ണ ആട്ടുന്ന പോലെ ആട്ടിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇതിൻ്റെ എണ്ണ എടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇതിൻ്റെ പരിപാടിയും കാര്യങ്ങളും നോക്കട്ടെ, ഒരു ചേട്ടനോട് ചോദിച്ചിട്ട് ക്ലിയർ ആക്കി തരാം. സുന്ദരപാണ്ഡിപുരത്തെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. അപ്പോൾ ഇവിടെ കുറേ കൃഷികളുണ്ട്. എന്തെങ്കിലും കാണണമെന്ന് ആഗ്രഹമുള്ളവർ ഇവിടെ വന്നാൽ കാണും. അതുപോലെ ഇവർ ഒരു തരിശു ഭൂമി പോലും ഒന്നും വെറുതെ നിർത്തിയിട്ടില്ല. എല്ലാം നല്ല രീതിയിൽ എല്ലാത്തിനും പാകമായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ അവിടെ നട്ട് പിടിപ്പിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ തന്നെ കാണാൻ കിളച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത് എന്തോ വിതയ്ക്കാനൊക്കെ ആയിരിക്കണം, അല്ല എന്തെങ്കിലും ഇത് കഴിഞ്ഞായിരിക്കണം. എല്ലാം നല്ലതായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ആൾക്കാർ, ഒന്നും വെറുതെ കളയുന്നില്ല. എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞാൽ ഇത് ആകെ ഒരു പ്രശ്നം, നല്ല വെയിലാണ്, മഴ കിട്ടുന്നില്ലായിരിക്കും. വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം കാണും ഇവിടെ. അതേ ഉള്ളൂ, വെള്ളം കുഴിയൊക്കെ അവിടെ ഞാൻ പറഞ്ഞ പോലെ വലിയ കിണറൊക്കെ എടുത്തിട്ട് നല്ല ആഴത്തിൽ കുഴിച്ചിട്ട് വെള്ളമൊക്കെ ഒപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള കൾട്ടിവേഷനും കാര്യങ്ങളൊക്കെ അവരിവിടെ ചെയ്യുന്നുണ്ട്, പറ്റാവുന്ന രീതിയിൽ അവരിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൂര്യകാന്തിയുടെ പൂവ് അന്വേഷിച്ച് വന്നായിരുന്നു. അപ്പോൾ ഇവർ പറയാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിൽ മൊത്തം സൂര്യകാന്തി ആയിരുന്നു. അപ്പോൾ അവരത് അതിൻ്റെ ഒരു സീസൺ കഴിഞ്ഞപ്പോൾ അത് വെട്ടി എല്ലാം കഴിഞ്ഞു. അപ്പോൾ അത് ഇവിടെ കൂട്ടിക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾ ചോദിച്ചതാണ്. അപ്പോൾ ഇത് കൂട്ടിയിട്ടേക്കുന്നത് എന്തിനാണെന്ന് അറിയത്തില്ല. എണ്ണയ്ക്ക് വല്ലതും ആയിരിക്കും, സൺഫ്ലവർ ഓയിൽ ഇതേന്ന് അത് പറഞ്ഞ് കേട്ടിട്ടുണ്ട്.
അപ്പോൾ ഇത് വല്ല പിഴിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങളും കറക്റ്റ് അറിയില്ല. അപ്പോൾ എന്തായാലും ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്, ഇത് കൊണ്ടുപോകാനാന്ന് പറഞ്ഞു അവർ ചേട്ടൻ പറഞ്ഞായിരുന്നു, ഇത് കൊണ്ടുപോകാനാണ്. അപ്പോൾ ഇതെന്താണ് ഉപയോഗം, കറക്റ്റ് എന്താണ് ചെയ്യുന്നതെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാനൊരു സൂര്യകാന്തിയുടെ പറഞ്ഞ എടുത്ത് കാണിച്ചു തരാം. ഇതാണ് സാധനം, ഇത്രയും വലുതാണ്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ ചേട്ടനോട് ചോദിച്ചപ്പോൾ ഇതിൻ്റെ സീസൺ കഴിഞ്ഞുകൊണ്ട് അതിൻ്ന ആൾക്കാരെല്ലാം പോയി, ഇവിടെ ആകെ ഒരു ചേട്ടനെ പേര് പോയി. ഇതിൽ കുഞ്ഞു കുഞ്ഞായിട്ട് സീഡ് കാണാം. എനിക്ക് തോന്നുന്നു ഈ സീഡ് ഇങ്ങനെ മറ്റേ എണ്ണ ആട്ടുന്ന ആട്ടിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇതിൻ്റെ എണ്ണ എടുക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇതിൻ്റെ പരിപാടിയും കാര്യങ്ങളും നോക്കട്ടെ, ഒരു ചേട്ടനോട് ചോദിച്ചിട്ട് ക്ലിയർ ആക്കി തരാം.